എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഖത്തറിൽ നല്ല മഴയാണ്. മഴയത്ത് എല്ലാവരും കട്ടൻ ചായ, പൊരിക്കടികൾ, ഇറച്ചി, നെയ്ച്ചോറ് അങ്ങനെയൊക്കെ കഴിക്കാനുള്ളൊരു അതിയായ ആഗ്രഹം മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരാളാണ് ഞാൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഗീ റൈസ്. അപ്പം ഈ ഗീ റൈസ് ഉണ്ടാക്കി ചിക്കനൊക്കെ പൊരിച്ച് ഇന്ന് നല്ലൊരു ലഞ്ച് കഴിക്കണം. വെള്ളിയാഴ്ചയല്ലേ, എല്ലാവർക്കും ജുമാ മുബാറക്ക്, സർവൈശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് ബട്ടറോട് കൂടെ ബോയിൽ ചേർത്തിട്ട് 2 കപ്പ് റൈസാണ് ഉണ്ടാക്കുന്നത് ഗായ്സ്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ബട്ടർ, പിന്നെ ഇച്ചിരി ഓയിലും. എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഐശ്വര്യമായിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റാണ് അതുപോലെ ഡിഫറെൻ്റ് ആണ് സ്പെയിൻ വൈറ്റ് ഒനിയൻ. ഞാൻ ആദ്യമായിട്ടാണ് സ്പെയിനിൻ്റെ, വില കൂടുതലാണ്. 750 കത്തറിയാലുണ്ട്. അപ്പം നമ്മൾ ഒരു അരക്കിലോ വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കാൻ വിചാരിച്ചു. ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളൊക്കെ പാചകം ചെയ്യുമ്പോൾ, ഇറാൻ അങ്ങനെയുള്ള അറബിസ് കൺട്രീസിലുള്ള ആളുകൾ ക്ലോത്ത്സ് ഒക്കെ നോക്കുമ്പോൾ അവർ തൊടിയിൽ തന്നെ ഉണ്ടാവും ഇതൊക്കെ. അവരിത് മിക്കവാറും ലോകൽ ഈ വൈറ്റോണിയാണ് ഉപയോഗിക്കുന്നതാണ് ഗായ്സ്. ഓ, ചൂടുകൂടി പൊട്ടുന്നത് കാരണം ഇതിൻ്റെ എടുത്തു. ഇതിൻ്റെ എടുത്തിട്ട് രണ്ടാമത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പു, പട്ട അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും എടുക്കേണ്ടി വരുന്നു, ഇതിലും കരിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ബസ്മതി റൈസാണ്, കഴുകിയിട്ട് വരാം. നെയ്ച്ചോറായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് തണുപ്പായതുകൊണ്ട് കനത്തിൽ കഴിക്കും. അപ്പം അങ്ങനെ നെയ്ച്ചോറിൻ്റെ റൈസിൻ്റെ കാര്യങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തു. ചട്ടി ചൂടായി, കാളിപ്പോകണ്ടെന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമുക്ക് ചിക്കൻ പൊരിക്കാം. നല്ല മഴ വരാൻ സാധ്യതയുണ്ട് ഗായ്സ്. നമുക്ക് ഈ വീഡിയോയിൽ മഴ കിട്ടണമെങ്കിൽ അതും കൂടെ എടുക്കാം. അപ്പം ഇന്ന് അധികം ചിക്കനൊന്നുമില്ല ഗായ്സ്, ഒരൊറ്റ പീസുള്ളൂ. മസാല ഇട്ട് വെച്ചതായിരുന്നു. ഉണ്ടോ, മസാല കഴിഞ്ഞു, അല്ല ചിക്കനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു വെറൈറ്റി ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. Mm-hmm.
ഇപ്പൊ നമ്മുടെ ചട്ടി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് പരിപാടിയിലേക്കാണ് വീണ്ടും പോകുന്നത്. അപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ അവിടെ ഒന്ന് സമാധാനമായിട്ട് ഒന്ന് റാഹത്താക്കി നമ്മൾ നിർത്തി കൺട്രോൾ ചെയ്തു എന്ന് പറയാം. അങ്ങനെ ചെയ്യാം നമുക്ക്. നമ്മൾ അതിൻ്റെ വഴിക്ക് കൊണ്ട് പോട്ടെ എന്നല്ല, നമ്മുടെ വഴിക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചൂടാകുമ്പോൾ പാൻ എടുക്കുക, എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കൺട്രോൾ വെക്കുക. ഇറ്റ്സ് ഓക്കെ ഗൈസ്. ഞാൻ നമ്മൾ ഇതിൽ 2 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു കപ്പ് 2 കപ്പ് ഒഴിക്കാം. ഇതിൽ 2 കപ്പ് വെള്ളം കൊള്ളും ഗൈസ്. ഓക്കെ കറിവേപ്പില, നെയ്ച്ചോറിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവറാണ് കറിവേപ്പില. നമ്മൾ ചെസ് കളിക്കുന്ന പോലെയാണ്, നമ്മൾക്കായിട്ട് നമ്മൾ പല രീതിയിലും ചേഞ്ചസ് വരുത്തുന്നു. കാരണം വീഡിയോ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി അങ്ങോട്ട് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ റൈസിനുള്ള വെള്ളം ഇവിടെ തിളക്കട്ടെ. അപ്പോൾ കുറച്ച് സവാള ബാക്കിയുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുത്തു. അത് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ പോകണം. 2 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കും. അതങ്ങനെ ഫ്രൈ ആയിട്ട് കുക്കാവണം. ഞാൻ നമ്മുടെ റൈസ് ഇപ്പം ഇടുന്നില്ല. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിവിടെ ഇങ്ങനെ തിളക്കുകയാണ്. എനിക്ക് കറിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിക്കന് ഏകദേശം ഓഫ് കുക്കായിട്ടുണ്ടാവും. ഒന്ന് മറിച്ച് കൊടുക്കുക. ഇത് സമയം നമ്മുടെ റൈസിനുള്ള വെള്ളം ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് മെല്ലനെ മാറ്റിയിട്ട് എൻ്റെ റൈസ് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതാണ് ഒന്നും കൂടി ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം എനിക്ക്. എന്നിട്ട് കുക്ക് ചെയ്യാനാണ് ഉദ്ദേശം. ബസ്മതി റൈസ് അല്ലേ, കുറച്ച് ഹാർഡാണ്. അത്ര നമ്മുടെ ബർക്കത്ത് റൈസ് പോലെ അത്ര സോഫ്റ്റ് അല്ല. ബർക്കത്ത് റൈസ്, ഹൈമ റൈസ്, റോസ് ഹൈമ ഒക്കെ മഷാള സൂപ്പറാണ്. അടുത്ത അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണത്. അത് ഞാൻ തന്നെ സ്ലൈസാക്കി അരിഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് കാലത്ത് കുടിക്കുന്ന നാരങ്ങ വെള്ളത്തിൻ്റെ നാരങ്ങയാണ് ബാക്കി. അപ്പം നമുക്ക് അരിയിൽ 2 പീസ് ആ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഹൈ പ്രഷറുള്ള ആളുകളാണോ, ഞാൻ 2 ടോപ്പിക് ഐഡിയസ് പറഞ്ഞുതരാം. ചെറുജീരകം കൊണ്ട് നല്ല വെള്ളം തിളപ്പിച്ച്
എപ്പോഴും കുടിക്കുക. അതുപോലെ ചെസ്സ് നന്നായി കളിക്കുക. ചെസ്സ് കളിക്കാനറിയാം നിങ്ങൾക്ക്? ഞാൻ പഠിപ്പിച്ചുതരാം. പഠിപ്പിച്ചുതരല്ല, പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ എടുക്കുന്ന മൊബൈലിലുണ്ടല്ലോ എത്ര ലെവലായി എന്നറിയോ? 1, 2, 3, 4. ഒട്ടും ചെസ്സ് കളിക്കാൻ അറിയില്ല എനിക്ക്. പക്ഷെ ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിച്ച് പഠിച്ചു. ഇതിപ്പോൾ നമ്മൾ പ്ലാൻ, നമുക്കെന്ത് ചെയ്യാം, ഇങ്ങനെ കളിച്ച് തുടങ്ങാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് കളിക്കുന്നവർ പരാജയപ്പെടും. പക്ഷെ കളിച്ച് 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 ഈ കരുക്കളൊക്കെ എങ്ങനെയാണ് വെട്ടുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചെസ്സ് കളിച്ച് തുടങ്ങാം. കണ്ടോ ചെസ്, അയ്യോ നമ്മൾ വെട്ടി. ഇങ്ങനെ കളിച്ച് പഠിക്കുക. അങ്ങനെ ഇതിലൊരു 5-6 ലെവലുണ്ട്. ആ ലെവൽ വരെ കളിക്കുക, നല്ല ക്ഷമയുണ്ടാവും. അതുപോലെ ജീരകവെള്ളം കുടിക്കുക. ഓക്കെ ഗായ്സ്, അങ്ങനെ അരി കഴുകിയെടുക്കാൻ വേണ്ടി തിളപ്പിക്കുന്ന വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് അരിയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് സ്മൂത്തായി കിട്ടും. നെയ്ച്ചോറ് വെക്കല്ലേ. അങ്ങനെ വീണ്ടും നമ്മളിവിടെ ചെസ് കളിക്കുകയാണ്. ലൈഫ് അങ്ങനെയാണ് മക്കളെ. കണ്ടോ, അപ്പം നമ്മളത് കഴുകിയെടുത്തപ്പോഴുണ്ടോ, അതിൻ്റെ കുഴപ്പം കുറേ കൂടെ ഉണ്ട് പോകുന്നു. കംപ്ലീറ്റ് വെള്ളം നമ്മൾ ഇങ്ങനെ ഊറ്റിയെടുത്തു. നമ്മുടെ റൈസിൽ റൈസ് ഇട്ടിട്ടില്ല കേട്ടോ. റൈസിൽ നിന്ന് റൈസ് ഉണ്ടാക്കുന്ന വെള്ളം നമ്മൾ ഒരു 1/2 കപ്പ് എടുക്കുകയാണ്. സോറി, 1 കപ്പ്. നമ്മുടെ ചിക്കൻ്റെ ഉരുളക്കിഴങ്ങുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. നെയ്ച്ചോറിൻ്റെ അരിയുടെ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ വെള്ളമാണ് നമ്മൾ മാറ്റിയെടുത്തത്. അതിലേക്ക് ഞാനത് ആ വെള്ളത്തിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായി ഉടച്ച് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അവസാനത്തെ മസാല, അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു സ്പൂണോ ഇതിലേക്ക് മിക്സ് ചെയ്യാം.
എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി, കുബൂസ്, റാണി റൊട്ടി, തന്തൂരി റൊട്ടി, അതുപോലെ സാധാരണ ബാരിക്ക് റൈസിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ വറ്റി അങ്ങനെ എന്താക്കും, കുറുക്കി കുറുക്കി എടുക്കും. ഇതിങ്ങനെ ഇവിടെ നന്നായി വേവിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത അടുപ്പിലോട്ട് മാറ്റി കൊടുക്കുന്നു ഗായ്സ്. നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടില്ല, വെയിറ്റ് ചെയ്യണം, ഇനിയും വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വാട്സപ്പിൽ ലീനയുടെ മെസ്സേജ് വന്നത്, ജർമ്മനിൽ നിന്ന്. അവരിപ്പോൾ ദുബായിലാണ് ബിസിനസ് ആവശ്യാർത്ഥം വന്നിരിക്കുകയെന്ന് പറഞ്ഞത്. അപ്പോൾ ലീനയ്ക്ക് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ കുക്കിങ്ങിലാണ്, യു വെയിറ്റ്.